ഇങ്ങോട്ട് വന്നേ. ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരെന്ന് വിളിച്ചു പറഞ്ഞോളൂ. ജോമോനൊക്കെ എവിടെ പോകാന്ന് എനിക്കറിയാം. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്നിട്ടായി അവനെ ഒറ്റ കുത്തു വെച്ചോണ്ടല്ലോ. ഏട്ടൻ കേക്കണ്ട. ഞാൻ പിടിച്ചോളാം. പെണ്ണുങ്ങൾക്ക് വേണ്ട സാധനം വേണ്ട രീതിയിൽ സൂക്ഷിക്കാൻ ഒരു വശവും. അതെ, 19 പവന്റെ സ്വർണം സേഫ് ആയിട്ട് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അവിടെ ഇനി വന്നേ. ഓട്ടോ ഓട്ടോ ഓട്ടോ. ഓ, ഇതിനൊക്കെ ബിവറേജ് ക്യൂ നിൽക്കാൻ പോകുന്ന ഓട്ടോ സ്റ്റാൻഡ് നടന്നേ. ഈ മനുഷ്യന്റെ ഒരു കാര്യം, പാമ്പായി മൂലയ്ക്ക് പോകുന്നതിന് എത്ര രൂപയാവും? 250 രൂപ. 250 രൂപയോ? ബസിന് 12 രൂപയ്ക്ക് പോകാലോ. എന്നാലേ ഇത് 10-12 ലക്ഷത്തിന്റെ മുതലാ. നിന്റെ ഒക്കെ ഡിമാൻഡ് കാണാതെ ഞങ്ങള് ബസ്സേ പോയേനെ. അല്ല പിന്നെ ആയിക്കോട്ടെ. നിങ്ങക്കേ എന്തിന്റെ ക്രിമികിടിയാ? ഈ കയ്യിലുള്ളത് നോട്ടവരെ മുഴുവൻ അറിയിക്കണോ? എടി, നമ്മൾ അത്ര നിസ്സാരക്കാരനല്ലേ. നിവനൊക്കെ അറിയണോന്ന്. കാശുള്ളവനെ 10 പേര് അറിയണം. ഞാനൊന്ന് അവനോട് വില പേശിയിട്ട് വരാം. നമുക്ക് ഇവിടെ ചോദിച്ചാൽ എങ്ങും ചോദിക്കണ്ട. ബസ്സിൽ അങ്ങോട്ട് പോയാ മതി. എന്താ ചേട്ടാ പ്രശ്നം? ഇവിടുന്ന് പാമ്പായി മൂലയ്ക്ക് പോണത് 250 രൂപ വേണോന്ന്. ഇതവന്മാരുടെ സ്ഥിരം പരിപാടിയാ. പുതിയൊരാളെ കണ്ട അപ്പ റേറ്റ് കൂട്ടി പറയും. ഞാൻ ചോദിക്കാം. എന്താടാ പറയടാ? പാമ്പായി മൂലയ്ക്ക് പോവോ ഇല്ലയോ? ചേട്ടനിപ്പോ പാമ്പായി മൂലയ്ക്ക് പോയാ പോരെ. അങ്ങനെ മര്യാദക്ക് പറ. ചേട്ടനാ ബാറി കയറി 2 എണ്ണം അടിക്ക, അപ്പൊ പാമ്പാവും. എന്നിട്ട് ആ മൂലയ്ക്ക് അങ്ങ് ഇരിക്കും. അല്ല പിന്നെ ചേട്ടാ, അല്ലാതെ ഇവിടെ എന്താ പറയാ? എടി ബഹളം വെക്കാതെ, പിടിക്കാൻ ആള് പോയിട്ടുണ്ട്. അമ്മേ, പോയി ബാഗ് എടുത്തോ. തല്ലൂല്ലെന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഞാൻ നേരെ നിൽക്കും. ഞാൻ ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ? പിന്നെ 10-12 ലക്ഷം രൂപ മുതലുണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇത് എത്ര പവൻ കാണും? 110 പവൻ വരും ആശനെ. എത്ര? 70-72. എത്ര ആശ? ഇനി എന്നോട് ചോദിക്കണ്ട. 50 നിന്നും എന്നെ കൊന്നാല് ശരി, ഞാൻ കുറക്കില്ല. എല്ലാടും കൂട്ടിയോടാ. എത്രയുണ്ട് ഇതെല്ലാം കൂട്ടാറിയെങ്കിൽ ഞാൻ കൂടെ വരൂ. കഴുതകള്. അപ്പൊ ആശാനോ? ഏ, ഇത് ശരിയായത്. ഹലോ, നീ ഒന്നീ വന്നേ ആശാനെ. മറ്റേ കിഡ്നാപ്പേഴ്സാണ്. ആദ്യം ഇതൊന്നും കഴിയട്ടെ. കഥ പറയാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? ഉണ്ട്. എന്തായാലും ഇത് എത്ര പവൻ ഉണ്ടെന്ന് പറ. എന്താ എടാ, ഈ സ്വർണം എത്ര പവൻ ഉണ്ടെന്ന് പറയാൻ. ഇവനെ കെട്ടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കല്ലേ. മര്യാദക്ക് എത്ര ഉണ്ടെന്ന് പറയടാ. ഇതൊരു 420 ഗ്രാം, അതായത് 52.5 പവൻ. ഒരു പവന് 1200 രൂപ പണിക്കുറവ് കിഴിച്ചാലും 990,000 രൂപയുടെ സ്വർണ്ണം. നിനക്ക് ജ്വല്ലറിയില്ല ജോലി? ഇത്ര കൃത്യമായിട്ട് പറയാ. ഈ സ്വർണത്തിന്റെ ഇടപാടുകളെ കുറിച്ച് എനിക്ക് ചെറുതായിട്ട് അറിയാം. അതാ ഞാൻ. ആ, നന്നായി, പോയിക്കോളൂ. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ റോൾഡ് ഗോൾഡ് സാധനം ലീലാൻഡിയുടെ അടുത്ത് എത്തിയില്ലല്ലോ എന്ന് സമാധാനിക്കി. പപ്പയെന്ന് വിളിച്ചു പറഞ്ഞാലോ? നീ ഒന്നും മിണ്ടാതിരിക്കണ്ട. അല്ല,